ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. നമ്മുടെ ഫാമിലി 5000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ സ്ഥിതി ചെയ്യുന്നതും അന്തർദേശീയ നിലവാരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രവുമാണ് കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം. ആനകളെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥിതിയിൽ പരിപാലിക്കുന്നതിനും മികച്ച ചികിത്സ അവയ്ക്ക് ലഭ്യമാക്കുന്നതിനും ഒപ്പം മനുഷ്യർക്ക് കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇവയെ കാണുന്നതിനുമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. കോട്ടൂരിലെ ആനകളെയും ആനവിശേഷങ്ങളെയും പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആന പാർക്കിലെ പ്രധാന ആകർഷണം ആനകൾ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഒരു മോഴയാനയുടെ കഥയാണ് പറയുന്നത്. കോട്ടൂർ രാജ്കുമാർ കൊമ്പില്ല കൊമ്പന്റെ കഥയാണ്. ബോംബെ സർക്കസിൽ നിന്നും 7/4/2007 തിരുവനന്തപുരം മൃഗശാലയിൽ എത്തപ്പെട്ട കുട്ടിക്കുറുമ്പൻ. കണ്ടാൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ആനക്കുട്ടിയായിരുന്നു കോട്ടൂർ ജംബോ രാജ്കുമാർ എന്ന രാജ. മോഴയാനകളിലെ ഗജഭീമനും സായിപ്പുമെല്ലാം രാജ്കുമാർ തന്നെ. കുസൃതി കൂടിയതിനെ തുടർന്ന് മൃഗശാലയിലെ അധികൃതർക്ക് ഇവൻ സൃഷ്ടിച്ച തലവേദനകൾ ചെറുതല്ല. ഒടുവിൽ മൃഗശാലക്കാർ ഇവനെ അവിടെ നിന്നും കോട്ടൂർ ആന ക്യാമ്പിൽ എത്തിക്കപ്പെട്ടു. അന്താരാഷ്ട്ര നിലവാരമുള്ള രാജ്യത്തെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ കോട്ടൂർ കാപ്പുകാട് വിഭാവന ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ സോമൻ നായകനായി കഴിയുന്ന 15 ചെറുതും വലുതുമായ ആനകളുണ്ട്. അതിലൊരാളാണ് രാജ്. ഇവിടുത്തെ രേഖകൾ പ്രകാരം 1989 ജനിച്ച് ഇവൻ വളരെ ചെറുപ്രായത്തിൽ ബോംബെയിലുള്ള സർക്കസ് കമ്പനിയിൽ എത്തിയതാണ്. 32 വയസ്സുകാരനായ രാജ്കുമാർ ഉത്തരേന്ത്യയിൽ നിന്നെത്തി ഇവിടുത്തെ ഒരു ആകർഷണമാണ്. ബോംബെ സർക്കസിൽ നിന്നും 18 വയസ്സിൽ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിൽ എത്തിയ ശേഷം അവിടെ നിന്ന് കോട്ടൂർ എത്തിയ രാജ്കുമാർ മലയാളം പഠിച്ചതായി ആന സംഗീതത്തിലെ ജോലിക്കാർ പറയുന്നുണ്ട്. എന്നാൽ ചില വീഡിയോയിൽ ഇവന് 42 വയസ്സുണ്ടെന്നും പറയുന്നുണ്ട്. അതേസമയം അപകടകാരിയായതിനാൽ രാജ്കുമാറിനടുത്തേക്ക് സന്ദർശകരെ അനുവദിച്ചു തുടങ്ങിയില്ലായിരുന്നു അടുത്ത കാലം വരെ. തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിൽ നിന്ന് 6 മുമ്പാണ് ഇവനെ കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുപോയത്. കോട്ടൂർ കാപ്പുകാട് ആനപ്പന്തിയിലെ ഏക മോഴയാനയാണ് രാജ്കുമാർ. ഒരു കാര്യം സത്യം, കൊമ്പന്മാരെക്കാൾ വീറും വാശിയും കൂടിയ മോഴയാനകളിലെ മുതൽക്കൂട്ടിലൊരുവൻ അവനാണ് രാജ്കുമാർ. ഇവൻ മുംബൈയിലെ ബൈസുള്ള ജീജമാതാ ഉദയൻ സൂവിൽ നിന്ന് തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിലേക്ക് സർക്കാർ തീരുമാനത്തിലൂടെ എത്തുകയായിരുന്നു. ആ സമയത്ത് 25 വർഷക്കാലമായി ഒറ്റയ്ക്കിവിടെ ഉണ്ടായിരുന്ന മഹേശ്വരി ആനയ്ക്ക് കൂട്ടായി എത്തിയതാണ്. എന്നാൽ ഇവനൊരു പ്രത്യേക സ്വഭാവത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു. ഇടയ്ക്കൊക്കെ ഓട്ടവും പിടിച്ചുകെട്ടലുമൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തു തന്നെ ആയാലും കോട്ടൂർ ആനക്കേന്ദ്രത്തിലെ ഒരു അസാധ്യ മുതൽ തന്നെയാണിവൻ. അടുത്ത കാലത്ത് ഇവൻ വാർത്താ മാധ്യമങ്ങളിലൂടെയും അറിയപ്പെട്ടിരുന്നു. ചങ്ങലകളില്ലാതെ രാത്രി മുഴുവൻ നടന്നതുമായി ബന്ധപ്പെട്ട് കോട്ടൂർ ആന പരിപാലന കേന്ദ്രം അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ടീം കോമൻസിന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരിലും എത്തിക്കാൻ മറക്കരുത്. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.